നമസ്തേ. ഇന്ന് നമ്മൾ പ്രാഥമിക് ബുക്കിലെ ആദ്യത്തെ ബോധിനി എന്നുള്ളതിൽ ഏഴാമത്തെ പാഠമാണ് നോക്കാൻ പോകുന്നത്. അതിൽ ഏഴാമത്തെ പാഠത്തിൽ വിമല പഠിത്തീഹേ എന്നാണ്. വിമല പഠിക്കുന്നു. തീ ഹേ എന്ന് വന്നു കഴിയുമ്പോൾ അത് വർത്തമാനകാലത്തിലാണ് ഉപയോഗിക്കുക. ഇതിന് മുന്നത്തെ പാഠങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്നു തും വരുമ്പോൾ ഹോ എന്നും മേം വരുമ്പോൾ ഹും എന്നും യഹ് വഹ് എന്നെല്ലാം വരുമ്പോൾ താഹേ തേഹേ തീഹി എന്ന് വരുമെന്ന് പഠിച്ചിരുന്നു. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടാണ് ഇവിടെ വരുന്നത്. പ്രസൻറ്റൻസിലാണ് ഇത് ഉപയോഗിക്കുക, അതായത് വർത്തമാനകാലത്തിൽ. അതെന്താണെന്ന് നോക്കാം. ലത തും യഹാം ക്യാ കർത്തി ഹോ. ലത, നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? മേം യഹാം പഠിത്തീഹും, ഞാനിവിടെ പഠിക്കുന്നു. മേം ഹിന്ദി പഠിത്തീഹും, ഞാൻ ഹിന്ദി പഠിക്കുന്നു. മേ അംഗ്രേസി ബി പഠിത്തീഹും, ഞാൻ ഇംഗ്ലീഷും കൂടി പഠിക്കുന്നു. വിമല ബി പഠിത്തീഹേ, വിമലയും പഠിക്കുന്നു. ബി എന്നാൽ കൂടി എന്നാണ് വരിക. ടി ഒ ഒ ടു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മേം പാട് ലിഖ്തീഹും, ഞാൻ പാഠം എഴുതുന്നു. ഗീത ബി പാട് ലിഖ്തീഹേ, ഗീതയും പാഠം എഴുതുന്നു. ഹം സബ് ലിഖ്തീഹേ, ഞങ്ങൾ എല്ലാവരും എഴുതുന്നു. ഹം ഹിന്ദി പാട് ലിഖ്തീഹേ, ഞങ്ങൾ എല്ലാവരും ഹിന്ദി പാഠം എഴുതുന്നു. യഹാം ദോ ലടുക്കിയാം ഹേ, ഇവിടെ രണ്ട് പെൺകുട്ടികളുണ്ട്. ഏ ലടുക്കിയാം ക്യാ കർത്തീഹേ, ഈ രണ്ട് പെൺകുട്ടികളും എന്താണ് ചെയ്യുന്നത്? ഏ ലടുക്കിയാം പഠിത്തി ഔർ ലിഖ്തീഹേ, ഈ പെൺകുട്ടികൾ പഠിക്കുകയും എഴുതുകയും ചെയ്യുന്നു. കമല ഗാത്തീഹേ, കമല പാടുന്നു. ശ്രീദേവി ലിഖ്തീഹേ ഔർ രാധിക പഠിത്തീഹേ, ശ്രീദേവി എഴുതുന്നു, രാധിക പഠിക്കുന്നു. മാതാജി ആജ് കഹാം ജാത്തീഹേ, അമ്മേ ഇന്ന് നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? മാതാജി ആജ് ബാംഗ്ലൂരു ജാത്തീഹേ, മാതാജി അമ്മ ഇന്ന് ബാംഗ്ലൂരിലേക്ക് പോകുന്നു. മാമിജി കഹാം ജാത്തീഹേ, അമ്മായി എവിടേക്കാണ് പോകുന്നത്? മാമിജി ഹൈദരാബാദ് ജാത്തീഹേ, അമ്മായി ഹൈദരാബാദിലേക്ക് പോകുന്നു. മാതാജി ആജ് ജാത്തീഹേ, അമ്മ ഇന്ന് പോകുന്നു. മാമിജി ബി ആജ് ജാത്തീഹേ, അമ്മായിയും ഇന്ന് തന്നെ പോകുന്നു. കുത്ത വഹാം കേൽത്താഹേ, നായ അവിടെ കളിക്കുന്നു. ഗായ് യഹാം ആത്തീഹേ, പശു ഇവിടെ വരുന്നു. കുത്ത ക്യാ കാത്താഹേ, നായ എന്താണ് തിന്നുന്നത്? കുത്ത ബാത്ത് കാത്താഹേ, നായ ബാത്ത് ചോറ് തിന്നുന്നു. ഗായ് ക്യാ പീത്തീഹേ, പശു എന്താണ് കുടിക്കുന്നത്? ഗായ് പാനി പീത്തീഹേ, പശു വെള്ളം കുടിക്കുന്നു. കുത്ത ക്യാ പീത്താഹേ, നായ എന്താണ് കുടിക്കുന്നത്? കുത്ത ദൂത് പീത്താഹേ, നായ പാല് കുടിക്കുന്നു. ഇതിലുള്ള ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങളാണ്. ഏക് വാക്യമേ മുത്തർലിക്കുക, ഓരോ വാക്യത്തിൽ ഉത്തരം എഴുതുക. ലത തും യഹാം ക്യാ കർത്തി ഹോ, ലത നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ലത യഹാം പഠിത്തീഹേ, ലത ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗായ് ക്യാ പീത്തീഹേ, പശു എന്താണ് കുടിക്കുന്നത്? ഗായ് പാനി പീത്തീഹേ, പശു വെള്ളം കുടിക്കുന്നു. കുത്ത ക്യാ കാത്താഹേ, നായ എന്ത് തിന്നുകൊണ്ടിരിക്കുന്നു? കുത്ത ബാത് കാത്താഹേ, നായ ചോറ് തിന്നുകൊണ്ടിരിക്കുന്നു. എട്ട്, ദിനേശ് ലാത്താഹേ, ദിനേശ് കൊണ്ടുവരുന്നു. ദിനേശ് ക്യാ ലാത്താഹേ, ദിനേശ് എന്താണ് കൊണ്ടുവരുന്നത്? ദിനേശ് കലം ലാത്താഹേ, പേന കൊണ്ടുവരുന്നു. ദിനേശ് കഹാംസേ കലം ലാത്താഹേ, ദിനേശ് എവിടെ നിന്നാണ് പേന കൊണ്ടുവരുന്നത്? വ ബാസാർസേ കലം ലാത്താഹേ, അവൻ മാർക്കറ്റിൽ നിന്നും പേന കൊണ്ടുവരുന്നു. വ ഗഡീബി ലാത്താഹേ, അവൻ വാച്ചും കൊണ്ടുവരുന്നു. സലീം തും ക്യാ ലാത്തേ ഹോ, സലീം നീ എന്താണ് കൊണ്ടുവരുന്നത്? മേം എ കിതാബ് ലാത്താഹും, ഞാനൊരു പുസ്തകം കൊണ്ടുവരാം. തും കഹാംസേ കിതാബ് ലാത്തേ ഹോ, നീ എവിടെ നിന്നാണ് പുസ്തകം കൊണ്ടുവരുന്നത്? മേ ഉസ്കൂൾസേ കിതാബ് ലാത്താഹും, ഞാൻ സ്കൂളിൽ നിന്നാണ് പുസ്തകം കൊണ്ടുവരുന്നത്. വിജയ് ക്യാ കാത്താഹേ, വിജയ് എന്താണ് തിന്നുന്നത്? വ സേബ് കാത്താഹേ, അവൻ ആപ്പിളാണ് തിന്നുന്നത്. ക്യാ വ അമരൂത് കാത്താഹേ, അവൻ പേരക്കയും കഴിക്കുമോ? നഹി വ അമരൂത് നഹീം കാത്ത, ഇല്ല അവൻ പേരക്ക കഴിക്കില്ല. വ സേബ് കാത്താഹേ, അവൻ ആപ്പിൾ തിന്നുന്നു. വിശാൽ ഔർ ജോസഫ് കഹാം കേൽത്തേഹേ, വിശാലും ജോസഫും എവിടെയാണ് കളിക്കുന്നത്? വിശാൽ ഔർ ജോസഫ് മൈതാൻമേ കേൽത്തേഹേ, വിശാലും ജോസഫും മൈതാനത്തിൽ കളിക്കുന്നു. ക്യാ വേ ഗർമേം ബി കേൽത്തേഹേ, അവർ വീട്ടിലും കളിക്കാറുണ്ടോ? നഹീം വേ ഗർമേ നഹീം കേൽത്തേ, അവർ വീട്ടിൽ കളിക്കില്ല.
वे मैदान में खेलते हे मैदान कल वनज तुम कहां पढ़ती हो वनज निवे पढ़ी मैं गांधी स्कूल में पढ़ती हूँ या गांधी स्कूल पढ़ी क्या मालिनी भी वहां पढ़ती हे अवे मालिनी पढ़ी हाँ मालिनी भी वहां पढ़ती हे अदे मालिनी अवे पढ़ी वीणा तुम क्या करती हो वीण നീ എന്താണ് ചെയ്യുന്നത് മേ ഹിന്ദി പഠിത്തി ഹും ഞാൻ ഹിന്ദി പഠിക്കുന്നു ക്യാ തും അംഗ്രേസി ബി പഠിത്തി ഹോ നിങ്ങൾ ഇംഗ്ലീഷും പഠിക്കുമോ ജി ഹാ മേ അംഗ്രേസി ബി പഠിത്തി ഹും അതെ ഞാൻ ഇംഗ്ലീഷും പഠിക്കുന്നുണ്ട് വഹാം ദേക്കോ മൈതാൻ മേ ലട്ട്കേ കേൽത്തേ ഹെ അവിടേക്ക് നോക്കൂ മൈതാനത്തിൽ കുട്ടികൾ ആൺകുട്ടികൾ കളിക്കുന്നു തും ബി ബാഹർ ജാവോ ഓർക്കേലോ നീ പുറത്തുപോയി കളിക്കൂ രാത്മേ ജൽദി സോവോ സബേരെ ജൽദി ഉടോ രാത്രി നേരത്തെ ഉറങ്ങൂ രാവിലെ നേരത്തെ എഴുന്നേൽക്കൂ ആവോ രാധാ ബൈട്ടോ തും ഗീത് ഗാവോ രാധെ വരൂ ഇരിക്കൂ നീയൊരു പാട്ട് പാടൂ പണ്ഡിറ്റ് ജി ആപ് ഗീത് സുനിയെ പണ്ഡിറ്റ് ജി താങ്കൾ പാട്ട് കേട്ടാലും ദിനേഷ് കഹാംസേ കലം ലാത്താ ഹേ ദിനേഷ് എവിടെ നിന്നാണ് പേന കൊണ്ടുവരുന്നത് ദിനേഷ് ബാസാർസേ കലം ലാത്താ ഹേ ദിനേഷ് മാർക്കറ്റിൽ നിന്നും പേന കൊണ്ടുവരുന്നു വിജയ് ക്യാ കാത്താ ഹേ വിജയ് എന്താണ് കഴിക്കുന്നത് വിജയ് സേബ് കാത്താ ഹേ വിജയ് ആപ്പിൾ തിന്നുന്നു വനജ തും കഹാം പഠിത്തി ഹോ വനജ നീ എവിടെയാണ് പഠിക്കുന്നത് വനജ മേം ഗാന്ധി സ്കൂൾ മേ പഠിത്തി ഹും ഗാന്ധി സ്കൂളിലാണ് പഠിക്കുന്നത് അടുത്തത് കുറച്ച് വളർത്തു മൃഗങ്ങളെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് വളർത്തു മൃഗങ്ങൾ എന്നാൽ ഹിന്ദിയിൽ നമ്മൾ പാൽത്തു ജാൻവർ എന്നാണ് പറയുക അതിൽ പാൽത്തു ജാൻവർ എന്നതിൽ ഇവിടെ വരുന്നത് ഗായ് എന്നാൽ പശു ബൈംസ് എന്നാൽ എരുമ ബൈൽ എന്നാൽ കാള ഗോഡ എന്നാൽ കുതിര ഇവ നാലെണ്ണമാണ് വരുന്നത് അതിൽ ആദ്യത്തേത് ഗായാണ് ഹം ഗരോ മേ ഗായ് ബൈൻസ് പാൽത്തേ ഹേ നമ്മൾ വീടുകളിൽ പശുക്കളെയും എരുമകളെയും വളർത്തുന്നു ഗായ് ഔർ ബൈസ് ഹമേ ദൂത് ദേത്തി ഹേ പശുവും എരുമയും നമ്മൾക്ക് പാൽ തരുന്നു ഹം ഉൻക ദൂത് പീത്തേ ഹേ നമ്മൾ അതിൻ്റെ പാല് കുടിക്കുന്നു ഗായ്ക്ക ദൂത് തന്ദുരുസ്തി കേലിയെ അച്ചാഹേ പശുവിൻ്റെ പാല് ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഗായ്ക്ക ദൂത് സബ്സേ ബടിയ ആഹാർ ഹേ പശുവിൻ്റെ പാല് ഏറ്റവും നല്ലൊരു പോഷകാഹാരമാണ് ഗായ്ക്കോ കബി മത്മാരോ പശുക്കളെ ഒരിക്കലും വധിക്കരുത് ഉസ്ക പ്രേംസേ പാലോ വളരെയധികം സ്നേഹത്തോടുകൂടി അതിനെ വളർത്തണം യ ബൈൻസ് ഹേ ഇത് എരുമയാണ് ബൈൻസ് കാലി ഹോത്തി ഹേ എരുമയുടെ നിറം കറുപ്പാണ് ഹം ബൈൻസ് കെ ദൂത്സേ ദഹി ബനാത്തേ ഹേ എരുമയുടെ പാലിൽ നിന്ന് നമ്മൾ തൈരുണ്ടാക്കുന്നു ദഹി കോ മത്തനേസേ മക്കൻ മിൽത്തേ ഹേ തൈര് കടഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾക്ക് വെണ്ണ ലഭിക്കുന്നു മക്കൻ സേ ഹം ഗീ ബനാത്തേ ഹേ വെണ്ണയിൽ നിന്നും നമ്മൾ നെയ്യെടുക്കുന്നു ഗായ്ക്ക ദൂത് പത്തല ഹോത്താ ഹേ പശുവിൻ്റെ പാല് നേരിയതാണ് ബൈൻസ് ക ദൂത് ഗാഡ ഹോത്താ ഹേ എരുമയുടെ പാല് കട്ടി കൂടിയതാണ് കിസാൻ ബേൽക്കോ പാൽത്തേ പാൽത്താ ഹേ കൃഷിക്കാരൻ കാളകളെ വളർത്തുന്നു ബൈൽ ഗാഡി കീഞ്ചിത്താ ഹേ അവർ കേത് ജോത്തേ ഹേ കാള വണ്ടി വലിക്കുകയും കൃഷിസ്ഥലം മുഴുകുകയും ചെയ്യുന്നു ബൈൽ ബഹുത് ഉപയോഗി ജാൻവർ ഹേ കാള വളരെയധികം ഉപയോഗമുള്ള ഒരു മൃഗമാണ് ഗോഡ സമജ്ദാർ ജാൻവർ ഹേ കുതിര വളരെയധികം കഴിവുള്ള മൃഗമാണ് വ തേജ് ദൗത്താ ഹേ കുതിര വളരെ വേഗത്തിൽ ഓടുന്നു ഗോഡെ ഗാഡി ബി കിൻതേ ഹേ കുതിര വണ്ടി വലിക്കുന്നു ഹം ഗോഡെ പർ സവാരി ബി കർത്തേ ഹേ കുതിര പുറത്തിരുന്ന് നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യുന്നു ഗായ് ബൈസ് ബൈൽ ഗോഡ ഏ സബ് ഉപയോഗി ജാൻവർ ഹേ പശു എരുമ കാള കുതിര മുതലായവ വളരെയധികം ഉപയോഗമുള്ള മൃഗങ്ങളാണ് ഹം ഇൻ ജാൻവരും കോ പാൽത്തേ ഹേ നമ്മൾ ഈ മൃഗങ്ങളെയെല്ലാം വളർത്തുന്നു ഇസ്ലിയെ ഇൻ കോ പാൽത്തു ജാൻവർ കഹത്തേ ഹേ അതിനാൽ നമ്മൾ ഇതിനെ വളർത്തു മൃഗങ്ങളെന്ന് പറയുന്നു ഷേർ ബാഗ് ബാലു ആദി ജംഗലോമേം രഹത്തേ ഹേ ഇസ്ലിയേവിനെ ജംഗലി ജാൻവർ കഹത്തേ ഹേ സിംഹം കടുവ കരടി മുതലായവ കാട്ടിൽ വസിക്കുന്നു അതുകൊണ്ട് ഇവയെല്ലാം നമ്മൾ ജംഗലി ജാൻവർ അതായത് വന്യമൃഗങ്ങൾ എന്നുള്ള പേരിലാണ് വിളിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയും അമർത്താനും മറക്കരുത്